നമസ്കാരം. നമ്മൾ ഇന്ന് ഇൻ്റർവ്യൂ സീരീസ് ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ള ഗസ്റ്റ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ സന്ദീപ് സാറാണ്. അദ്ദേഹം ആദിത്യ ബിർള മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്റ്റേറ്റ് ഹെഡാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ 15 വർഷത്തിന് മേലെയായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഒത്തിരി കമ്പനികളായിട്ട്, ഒത്തിരി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിട്ട്, ഒത്തിരി ക്ലയൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്തും അതുപോലെ തന്നെ ഒത്തിരി ഇൻവെസ്റ്റർ അവെയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുകയും മാർക്കറ്റിലെ പല വ്യതിയാനങ്ങളും പല അസറ്റ് ക്ലാസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എല്ലാത്തിനെക്കുറിച്ചും വളരെ ആധികാരികമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പറയാവുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ബാങ്ക് എഫ് ഡിസ് ഒക്കെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് പോയിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റികൾ? അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ വളരെ ഡിസിപ്ലിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരും കാലങ്ങളിലും എങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോഴേ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എക്സ്പേർട്ടൈസ് ഇതിന് പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് സംസാരിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ ഇതിന് റെഡിയായിട്ട് വരികയും, അപ്പോൾ ഇന്ന് നമ്മൾ സന്ദീപ് സാറിൽ നിന്ന് പഠിക്കാൻ പോണത് എങ്ങനെ ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഒരു ഇൻവെസ്റ്റർക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്നുള്ളതിന്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം സർ. താങ്ക് യു സോ മച്ച് സർ, താങ്ക്സ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. യൂട്യൂബർ എന്നുള്ള ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് കേരളത്തിൽ, ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ. സ്വാഭാവികമായിട്ടും നന്ദി ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിടക്കാം, എന്താണ് ബോണ്ട്സ് എന്നും എന്താണ് ഡെറ്റ് എന്നും അതേപോലെ തന്നെ എന്താണ് മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് എന്നും കൂടി പറഞ്ഞിട്ട് തുടങ്ങണമെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് പോയിന്റിലേക്ക് കിടക്കാം. തീർച്ചയായും നമ്മൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ, ഡെറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവേ കടപ്പത്രങ്ങളിൽ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അത് പലതരത്തിലുള്ള ബോണ്ടുകൾ നമുക്കെല്ലാം സുപരിചിതവുമാണ്. അപ്പോൾ അത് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുക അത് ഒരു കോർപ്പറേറ്റ് ബോണ്ട് എന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്നോ ട്രഷറി ബില്ലുകളെന്നോ അല്ലെങ്കിൽ CBLO എന്ന് പറയുന്ന ഒരു ദിവസത്തേക്ക് പോലും കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ CBLO, ട്രഷറി ബില്ലുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മുതലായ കടപ്പത്രങ്ങളിൽ മാത്രം നിക്ഷേപിക്കുന്ന സ്കീമുകളെയാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ എന്താണ്, ഇപ്പോൾ RBI റേറ്റ് ആണ് ഞാൻ കൂട്ടിയിരിക്കുന്നത്, ഈ സമയത്ത് എന്താണ് ഇത്തരം ഇൻസ്ട്രുമെൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? വളരെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഇന്നത്തെ അവസ്ഥയിൽ നമുക്കറിയാം കോവിഡിൻ്റെ ഭാഗമായിട്ട് ലോകമെമ്പാടും ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും താഴ്ത്തി വെച്ചിരിക്കുന്നൊരവസ്ഥ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ താഴ്ത്തി വെച്ചു, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതായിരുന്നു എല്ലാ സെൻട്രൽ ബാങ്ക്സിൻ്റെയും തീരുമാനം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ലിക്വിഡിറ്റി സഫീഷ്യൻ്റ് ആയി. പക്ഷേ അതിനോടൊപ്പം കൂടിയൊരു സംഗതിയാണ് ഇൻഫ്ലേഷൻ, നാണയപ്പെരുപ്പ് നിരക്ക് അതിനോടൊപ്പം കൂടി ലോകമെമ്പാടും. നമ്മളിപ്പോൾ അടുത്ത ഇടയൊക്കെ പത്രങ്ങളിൽ വായിച്ചത് അത് തന്നെയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്നതിനോടൊപ്പം എല്ലാ സെൻട്രൽ ഗവൺമെൻറ്സും ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉയർത്തുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ 4% ഉണ്ടായിരുന്ന റിപ്പോ നിരക്ക് ഇപ്പോൾ ഏകദേശം 5.9% വന്ന് നിൽക്കുന്നു. നമ്മളിപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയുമാണ്. അമേരിക്കയിലും അതുപോലെ തന്നെ കൂട്ടുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഏറ്റവും ഉയർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളുടെ ഡെറ്റ് ഫണ്ടുകളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ ഇനി നമ്മളൊരു അടുത്ത സൈക്കിൾ നമുക്കറിയാം. അതായത് ഇന്ത്യയിലെ എക്കണോമി വളരണമെങ്കിൽ അല്ലെങ്കിൽ GDP ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാഭാവികമായിട്ടും താഴ്ത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്ന് നമ്മൾ നാണയപ്പെരുപ്പം ഉയർന്നതിൻ്റെ പേരിൽ ഉയർത്തിയ ഈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ക്രമേണ അടുത്തൊരു സൈക്കിളിൽ ഇറക്കുന്നൊരു പ്രവണത RBIയുടെയോ എല്ലാ സെൻട്രൽ ബാങ്ക്സിനും കൊണ്ടുവന്നേ മതിയാകൂ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പീക്ക് ചെയ്യപ്പെട്ടൊരു ഇൻട്രസ്റ്റ് റേറ്റ്സിൽ നമ്മൾ ലോക്ക് ചെയ്യണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ. ഓക്കെ, അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം നമുക്ക് കരുതാൻ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ ബാങ്ക് FD എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷേ എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് തന്നെയാണോ? അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി. തീർച്ചയായിട്ടും പറഞ്ഞു തരാം. അതെനിക്ക് തോന്നുന്നു നമ്മുടെ എൻ്റെ സ്ക്രീൻ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. നമുക്ക് ഇക്വിറ്റി സ്കീമുകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. നമ്മൾ നോക്കിയാൽ അറിയാം ഇക്വിറ്റി സേവിങ്സ് ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ടുകൾ, ലാർജ് ക്യാപ് ഫണ്ടുകൾ, ഡൈവേഴ്സിഫൈഡ് ഫണ്ടുകൾ മുതൽ സെക്ടോറിയൽ ഫണ്ട് വരെയുള്ള റിസ്ക് മെട്രിക്സ് നമുക്ക് ഇക്വിറ്റി ഓറിയൻറ്റഡ് സ്കീംസിനെ കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ഡെറ്റ് കടപ്പത്ര നിക്ഷേപങ്ങളുടെ സ്കീമുകൾ നമ്മൾ എടുത്താലും ഒരു ദിവസത്തേക്ക് നിക്ഷേപിക്കുന്ന ഓവർനൈറ്റ് ഫണ്ടുകൾ മുതൽ 7 മുതൽ 30 ദിവസത്തേക്ക് പോകുന്ന ലിക്വിഡ് ഫണ്ടുകൾ മുതൽ അൾട്രാ ഷോർട്ട് ടേം, ലോ ഡ്യൂറേഷൻ ഷോർട്ട് ടേം, അതുപോലെ അതിനു മുകളിലുള്ള ക്രെഡിറ്റ് റിസ്ക് ഫണ്ടുകൾ, ഡൈനാമിക് ഫണ്ടുകൾ, ഗിൽറ്റ് ഫണ്ടുകൾ, അതിനു മുകളിലുള്ള ഹൈബ്രിഡ് ഡെറ്റ് ഫണ്ടുകൾ. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമ്മൾ ബ്രോഡ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ 3 തരംതിരിക്കാം.
ആദ്യത്തെ നമ്മുടെ വളരെ സേവിങ്സ് അക്കൗണ്ട് 7 ദിവസം 30 ദിവസം വരെയൊക്കെയുള്ള സേവിങ്സിലേക്ക് പോകുന്ന ഓവർനൈറ്റ് ലിക്വിഡ് ഫണ്ടുകൾ, അതിന് തൊട്ടുമുകളിലായിട്ട് നമുക്ക് ലോ ഡ്യൂറേഷൻ അൾട്രാ ഷോർട്ട് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം പോലെയുള്ള ഷോർട്ട് ടേം എഫ് ഡികൾക്ക് പോകുന്ന പൈസ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഫണ്ടുകൾ, 3 വർഷമോ അതിലധികമോ നിക്ഷേപിക്കാൻ പറ്റുന്ന ഗിൽട്ട് ഫണ്ടുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ മാത്രം നിക്ഷേപിക്കുന്ന ഗിൽട്ട് ഫണ്ടുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് ഡൈനാമിക് ബോണ്ട് പോലെയുള്ള ഫണ്ടുകൾ. അപ്പോൾ ഇതിങ്ങനെ ഒരു 3 നമുക്ക് ബ്രോഡ് ബേസ് ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ. ഇനി അതിൻ്റെ തന്നെ ഒരു 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 കാറ്റഗറി നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു ഒരു ദിവസത്തേക്കുള്ള ഓവർനൈറ്റ് ഫണ്ടുകൾ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടുകൾ ചൂസ് ചെയ്യുമ്പോൾ സാധാരണ നിക്ഷേപകരൊക്കെ ചെയ്യുക, റിട്ടേൺസ് പരിശോധിച്ചാണ് നമ്മൾ പൊതുവെ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് പോവാറ്. പക്ഷേ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ പറയുന്നത് YTM ചാർട്ട് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഈൽഡ് ടു മെച്യൂരിറ്റി ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പോർട്ട്ഫോളിയോ. ഇതൊന്ന് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയാമോ, ഈൽഡ് ടു മെച്യൂരിറ്റി? നമ്മളൊരു ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ഏതൊരു മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് പോർട്ട്ഫോളിയോ എടുത്താലും അതിനകത്ത് ഒരു 20 മുതൽ 80 100 വരെ ബോണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു NBFC ഒരു ബോണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു കടപ്പത്രത്തിലാണ് നമ്മൾ 8% 7% കിട്ടുന്നത്. ഇവിടെ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ ഒരു ലോ ഡ്യൂറേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ 6 വരുന്ന നിക്ഷേപങ്ങൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. അതിനകത്ത് 60 മുതൽ 80 വരെ ബോണ്ടുകൾ അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കമേഴ്ഷ്യൽ പേപ്പറുകൾ എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനികളുടെ കോർപ്പറേറ്റ് ബോണ്ടുകളുണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അപ്പോൾ ട്രഷറി ബില്ലുകളുണ്ട്. അത്തരത്തിലുള്ള 70 80 വരുന്ന പോർട്ട്ഫോളിയോകളുടെ ആകെ YTM ആണ്, ഈൽഡ് ആണ് 7.58 എന്ന് പറയുന്നത്. ഈൽഡ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ. റിട്ടേൺ നമ്മൾ ബാങ്കിൽ പലിശ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പോലെയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ ബോണ്ടിൽ നമ്മൾ ഈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോയിൽ അടുത്ത 6 നിക്ഷേപിച്ചാൽ എനിക്ക് കിട്ടാവുന്ന ഗ്രോസ് ഈൽഡ് ആണ് ഈ 7.5% വരുന്ന ലോ ഡ്യൂറേഷൻ ഫണ്ടിനകത്ത് കാണിക്കുന്നത്, ലിക്വിഡ് ഫണ്ടിനകത്ത് കാണിക്കുന്ന 6.63 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 ഡ്യൂറേഷൻ ഉള്ള കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് പോലെയുള്ള സ്കീമുകളിൽ 7% റിട്ടേൺസ് അല്ലെങ്കിൽ ഈൽഡ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ടിലിരിക്കുന്ന പൈസ കൊണ്ടുപോയിട്ട് ഈ ലിക്വിഡ് ഫണ്ടിൽ കൊണ്ടുപോയി ഇടാം, അപ്പോൾ ഒരു 6% വരെ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അപ്പുറത്ത് ഒരു 3-4 ആയിരിക്കും കിട്ടുന്നത്. എക്സാക്ട്ലി. ഇനി FDയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു 6.5 കിട്ടണടത്ത് ഇവിടെ 7.5 മുകളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇനി കേസ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ്സിന്റെ താഴ്ച അനുസരിച്ച് ബോണ്ട് വാല്യൂ ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ അത് നിക്ഷേപിക്കുന്നത് ഗവൺമെന്റ് ബോണ്ടുകളിലാണ്. ഗവൺമെന്റ് ബോണ്ടുകളിലും കോർപ്പറേറ്റ് ബോണ്ടുകളിലും, പ്രൈവറ്റ് കമ്പനികളുടെ കോർപ്പറേറ്റ് ബോണ്ടുകളിലും അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ റിട്ടേൺ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ദൈർഘ്യം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് എക്സാക്ട്, നമ്മളൊരു ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുക, ഒരു 3-5 ഒക്കെ വരെയുള്ള ആളുകൾക്ക് ഹൈബ്രിഡ് ഫണ്ടുകൾ പറയും, 5 മുകളിലുള്ളവർക്ക് നമ്മൾ ഡൈവേഴ്സിഫൈഡ് ഫണ്ടുകളോ അല്ലെങ്കിൽ സെക്ടോറിയൽ ഫണ്ടുകളോ ഒക്കെ ലോങ് ടേമിന് പോകുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു 7 മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു നിക്ഷേപകന് നമ്മൾ ഓവർനൈറ്റ് ഫണ്ട് ആയിരിക്കും ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യുക. 30 ഒരു മാസമൊക്കെ കിടക്കുന്ന ആളുകൾക്ക് ലിക്വിഡ് ഫണ്ടുകൾ റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ നിഖിൽജി സൂചിപ്പിച്ച പോലെ 6% മുകളിൽ ഈൽഡ് ടു മെച്യൂരിറ്റി ഉള്ള ലിക്വിഡ് ഫണ്ടുകൾ, അതല്ല 3 ഉണ്ടെങ്കിൽ അൾട്രാ ഷോർട്ട് ടേം ഫണ്ട് റെക്കമെൻഡ് ചെയ്യും. ഒരു 6 നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും സേവിങ്സ് അക്കൗണ്ടിൽ ഐഡിലായിട്ട് നമ്മുടെ ശമ്പളം വരുന്നതൊക്കെ ഒരുപക്ഷെ ഐഡിലായിട്ട് കിടപ്പുണ്ടാവും പലരുടെയും അക്കൗണ്ടിൽ, അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റിയാൽ, നമുക്കറിയാം ഇന്ന് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 3.5% എല്ലാ സ്കെഡ്യൂൾഡ് നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും. അപ്പൊ ഇവിടെ നമ്മളൊരു ലോ ഡ്യൂറേഷൻ പോലെയുള്ള ഒരു പോർട്ട്ഫോളിയോയിൽ വരുമ്പോൾ 6.5% മുകളിൽ ഈൽഡ് നമുക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആളുകളുടെ ഗോൾ അറിയണം, അല്ലെങ്കിൽ ആളുകൾ എത്ര നാളത്തേക്ക് വെക്കും എന്ന് അറിയേണ്ട ഒരു വിഷയമുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും ഉള്ളൊരു വേറൊരു പ്രശ്നം വെച്ചാൽ ഇവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ആരാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ആരായിരിക്കും ഐഡിയൽ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ? അത് നല്ല പ്രസക്തമായ ചോദ്യമാണ്. കാരണം നമ്മുടെ കേരളത്തിലെ നിക്ഷേപകരുടെ ഒരു നിക്ഷേപ രീതി നോക്കിയാൽ 82% ഇക്വിറ്റി ഓറിയന്റഡ് സ്കീംസിലാണ് ഉള്ളത്. നമ്മൾ അസറ്റ് അലക്കേഷനിൽ എപ്പോഴും പറയും, അസറ്റ് അലക്കേഷൻ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അപ്പൊ ബേസിക് തമ്പ് റൂൾ എന്താ, 100 - ഏജ് ഇൻ ടു ഇക്വിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ബാക്കി വരുന്ന തുക നമ്മൾ, ഉദാഹരണം 50 ഒരാൾ അസറ്റ് അലക്കേഷൻ അനുസരിച്ച് 50% ഇക്വിറ്റിയിൽ പാർക്ക് ചെയ്താൽ മിച്ചം 50% നമ്മൾ പാർക്ക് ചെയ്യേണ്ടത് ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡെറ്റ് ഫണ്ടുകളിലേക്കൊക്കെയാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അതൊന്ന്. അവിടെ നമ്മൾ മറ്റൊരു ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ മാർക്കറ്റിന്റെ വോളറ്റിലിറ്റി അനുസരിച്ച് നമ്മൾ ഇക്വിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ നമുക്ക് വേണം. അപ്പോഴും നമ്മൾ കരുതി വെക്കേണ്ടതും ഇത്തരത്തിലുള്ള ഡെറ്റ് ഫണ്ടുകളിലാണ്.
മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എമർജൻസി കണ്ടിൻജൻസി ഫണ്ടാണ്. നമ്മൾ ആ ഒരു ബക്കറ്റ് പലപ്പോഴും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ പല നിക്ഷേപകരും മറന്നു പോകുന്ന ഒരു സംഗതിയാണ്. എമർജൻസി അല്ലെങ്കിൽ അത്യാഹിതം വരുമ്പോഴാണ് നമ്മൾ പൈസയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടുക. അപ്പൊ അത് നമ്മൾ കുറഞ്ഞത് ഒരു മാസത്തെ ചെലവിന്റെ 6 മടങ്ങെങ്കിലും എമർജൻസി ഫണ്ടിങ്ങിന് മാറ്റിവെക്കുക. അത് നമ്മൾ ഇത്തരം ലിക്വിഡ് ലോഡ്യൂറേഷൻ ഫണ്ടുകളിലേക്കും പാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള പ്രസക്തമായ ചോദ്യം, ഒരു മാസം 500-1000 നീക്കിയിരുപ്പ് സാധ്യമാകുന്ന ഒരു സാധാരണ നിക്ഷേപകൻ ഇൻവെസ്റ്റർ, റീറ്റെയിൽ ഇൻവെസ്റ്റർ മുതൽ NRI, HNI, അതും അല്ലെങ്കിൽ കോർപ്പറേറ്റ്, നമുക്കറിയാം കറണ്ട് അക്കൗണ്ടുകളിൽ ഇന്ന് കിട്ടുന്ന പലിശ. അപ്പൊ അതിന് പകരം നമ്മളൊരു ഒരു അൾട്രാ ഷോർട്ട് ടേമിലേക്കോ ഒരു ലിക്വിഡ് ഫണ്ടിലേക്കോ മാറ്റുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് പൈസ ആവശ്യമില്ല. ലിക്വിഡിലേക്ക് മാറ്റിയാൽ ഏകദേശം ഇന്നത്തെ ഈൽഡ് അനുസരിച്ച് 6% കിട്ടാവുന്നതാണ്. അപ്പൊ കറണ്ട് അക്കൗണ്ടിലേക്ക് വെക്കുന്ന ഒരു കോർപ്പറേറ്റ് മുതൽ താഴെ 500 രൂപ നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റർ വരെ എല്ലാവർക്കും ലിക്വിഡ് ഫണ്ടുകളിലും ലോഡ്യൂറേഷൻ ഫണ്ടുകളിലും ഒക്കെ വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പലപ്പോഴും FDയിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ ഒരു വിഷയം പറഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് കാശ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂ വരാറുണ്ട്. ചിലപ്പോൾ എക്സിറ്റ് ലോഡും കാര്യങ്ങളൊക്കെ വരും. ചിലർക്ക് നമ്മൾ ആ ഡ്യൂറേഷനും മുന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടാതെ മുതൽ മാത്രം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ, പെനാൽറ്റി ഒക്കെ വരേണ്ട സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഡെറ്റിൽ വരണമെങ്കിൽ അത് നമ്മൾ സാധാരണ ഇതൊരു എക്സിറ്റ് ലോഡ് എന്നതിന്റെ ക്ലോസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സ്കീമുകളിൽ നിന്ന് പിൻവലിക്കുമ്പോൾ നമുക്ക് പെനാൽറ്റി വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ചാർജസ് ഉണ്ടോ, എത്ര കാലത്തേക്ക് നിക്ഷേപിക്കണം, എനിക്ക് സ്വീപ്പിൻ അക്കൗണ്ട് ഉണ്ട്. ചിലർ പറയും ചിലപ്പോൾ എനിക്ക് ഒരു മാസത്തേക്ക് ബാങ്കിലേക്ക് പോയാലും എനിക്ക് 5% ഇന്ന് സ്വീപ്പിൻ തരാറുണ്ട് എന്നുള്ളത് അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതിനെ നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ മറ്റൊരു പ്രത്യേകത, ഒരു ദിവസത്തേക്ക് കിടന്നാലും നമുക്ക് ഈൽഡ് കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു ദിവസത്തേക്ക് ഉദാഹരണം നോക്കൂ, നമ്മുടെ ഓവർനൈറ്റ് ഫണ്ടുകളുടെ ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു 0% മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഓവർനൈറ്റ് ഫണ്ടുകളിലാണെന്ന്. ഈ ഓവർനൈറ്റ് ഫണ്ടുകൾ ഒരു ദിവസത്തേക്കുള്ള CBLO, ഒരു ദിവസത്തേക്കുള്ള പാർക്കിംഗ് ആണ്. ഇതിനകത്തേക്ക് നോക്കൂ, ഇന്ന് 6% YTM വെച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ 1 crore വീക്കെൻഡ് പാർക്കിംഗ് നടത്തുന്ന ഒരു കോർപ്പറേറ്റ് എന്ന് കരുതുക, അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന് കരുതുക. 1 crore ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കറണ്ട് അക്കൗണ്ട് ഹോൾഡറിന് 0% കിട്ടുന്നയാൾ ഒരു വെള്ളിയാഴ്ച രാവിലെ ഓവർനൈറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കുകയും വെള്ളിയാഴ്ച 3 മണിക്ക് മുൻപ് തന്നെ അദ്ദേഹം പിൻവലിക്കുകയും ചെയ്യുകയാണ്. ഏകദേശം 6% YTM വെച്ച് അദ്ദേഹത്തിന് 3 ദിവസത്തെ റിട്ടേൺസ് ആണ് കിട്ടുന്നത്. അലക്കേറ്റ് ചെയ്യുന്നത് വ്യാഴാഴ്ചത്തെ NAV ആണ്. പിൻവലിക്കപ്പെട്ട് തിങ്കളാഴ്ച അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു വിത്ത് സൺഡേ NAV. അപ്പോൾ 1 crore ഏകദേശം 5.5% യീൽഡ് കണക്കാക്കിയാൽ പോലും 4500 രൂപയോളം അദ്ദേഹത്തിന് ഈ വെറുതെ കിടക്കുന്ന, ഐഡിലായി കിടക്കുന്ന 1 crore നിന്ന് വീക്കെൻഡിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഓവർനൈറ്റ് ഫണ്ടുകളിൽ എക്സിറ്റ് ലോഡ് ഒട്ടും തന്നെ ഇല്ല. പക്ഷേ ലിക്വിഡ് ഫണ്ടുകളിലേക്ക് വന്നാൽ 7 ദിവസത്തേക്ക് എക്സിറ്റ് ലോഡുകളുണ്ട്. അപ്പോൾ 7 ദിവസം മുതൽ 30 ദിവസം വരെയുള്ള പൈസകളൊക്കെയാണ് നമ്മൾ ലിക്വിഡിലേക്ക് പോകേണ്ടത്. അത് കഴിഞ്ഞുള്ള അൾട്രാ ഷോർട്ടും സേവിങ്സ് ഫണ്ടുകൾ അല്ലെങ്കിൽ ലോ ഡ്യൂറേഷൻ ഫണ്ടുകൾ എന്ന് പറയുന്നവർ എക്സിറ്റ് ലോഡ് മിക്ക മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലും ഇല്ല എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും ഇട്ട് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം, പാർഷ്യലായിട്ട് പിൻവലിക്കാം. ഇനി അഡീഷണൽ ആയിട്ട് 1000 രൂപ സർപ്ലസ് വന്നു നമുക്ക് അതിലേക്ക് ടോപ്പപ്പ് ചെയ്യാം, ഇടയ്ക്ക് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം. ഇത് പലർക്കും ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇനി ഇപ്പോൾ ഞാനൊരു SIP എടുത്ത് തുടങ്ങുന്നു, ഇനി അത് കുറച്ച് കഴിഞ്ഞ് നിർത്താൻ പറ്റുമോ, കൂട്ടാൻ പറ്റുമോ, കുറയ്ക്കാൻ പറ്റുമോ? അതെ, തീർച്ചയായിട്ടും പലരും ചോദിക്കാറുള്ള ചോദ്യം, ഇനി ടോപ്പ് എനിക്ക് സർപ്ലസ് വന്നാൽ ഫണ്ടുകളിൽ നമുക്ക് ടോപ്പ് ചെയ്യാം, എക്സിറ്റ് ലോഡ് ഇല്ലാതെ പിൻവലിക്കാൻ പറ്റുന്ന ലോ ഡ്യൂറേഷൻ ഫണ്ടുകളിലേക്ക് ചെറിയ എമൗണ്ട് വെച്ചുകൾ പോലും നിക്ഷേപിക്കുകയും പാർഷ്യൽ വിഡ്രോവൽ പോസിബിൾ ആവുകയും ചെയ്യും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഈ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്, റിസ്ക് ഇൻവോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എസ്പെഷ്യലി ഡെറ്റ് ഫണ്ടിൽ വരുമ്പോൾ എന്താണുള്ള റിസ്ക്, ഒരു മാക്സിമം റിസ്ക് എന്താണ് ഉള്ളത്? കാരണം 2019 ശേഷം ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ഡെറ്റ് ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ വായിച്ചു. പക്ഷേ പെൻഡഡ് പോലെയുള്ള, നിങ്ങളെ പോലെയുള്ള പ്രഗത്ഭരായ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരിക്കലും ഒരു ഒരു മോശം സ്കീം ചൂസ് ചെയ്യുകയില്ല. അപ്പൊ നിങ്ങൾ പൊതുവെ ചൂസ് ചെയ്യാറുള്ള ആദ്യത്തെ മെട്രിക്സ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ആ ഒരു സ്കീമിന്റെ സൈസ് നിങ്ങൾ എപ്പോഴും, എത്ര വലിയ സ്കീമാണത്, അത് 30,000, 35,000, 50,000 സൈസൊക്കെ ഉള്ളതാണ് ലിക്വിഡ് ഫണ്ടുകളുടെ ഒക്കെ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ 10,000 crore മുകളിലാണ് പല ഡെറ്റ് ഫണ്ടുകളുടെയും ലിക്വിഡ് ഫണ്ടുകളുടെയും ഒക്കെ സൈസ്. അപ്പോൾ ഒരു ഒരു ഇൻവെസ്റ്റർ ആദ്യം ചൂസ് ചെയ്യേണ്ടത് ലിക്വിഡിറ്റി ആംഗിളിൽ ഒരു ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ നിങ്ങൾ അതെല്ലാം പരിഗണിക്കും. ഇനി രണ്ടാമത്തേത് മൂന്നാമത്തേതുമായിട്ടുള്ള മെയിൻ റിസ്കുകൾ എന്ന് പറയുന്നത് ക്രെഡിറ്റ് റിസ്കും ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കുമാണ്. ക്രെഡിറ്റ് റിസ്ക് എന്നത് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ NBFCകൾ തന്നെ ഒരു ബോണ്ട് ഇറക്കുമ്പോൾ ചില NBFCകളുടെ ബോണ്ട് AAA 7.5% yield എന്ന് കാണിക്കും, ഇൻട്രസ്റ്റ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ yield എന്ന് കാണിക്കും.
അതേപോലെ മറ്റൊരു എൻ ബി എഫ് സി ഒരുപക്ഷെ 8% ഒൻപത് ശതമാനമോ തരുന്നുണ്ടാവും. എന്തിന്? നമുക്കറിയാം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ തന്നെ ചിലർ 8 തരുന്നവരുണ്ട്, ചിലർ 9 തരുന്നവരുണ്ട്, ചിലർ 6 തരുന്നത്. നമ്മളിപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ പോയാൽ 6% ഉള്ളൂ, അത്രയേ ഉള്ളൂ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രിപ്പിൾ എ റേറ്റിംഗിലുള്ള കമ്പനി അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സോവറിൻ ബോണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രെഡിബിലിറ്റി കൂടിയ സ്റ്റോക്കുകളാണ്, ബോണ്ടുകളാണ്. അത് കഴിഞ്ഞാൽ AA അതിന് താഴെയുള്ള റേറ്റിംഗ് കുറയുന്നതിനനുസരിച്ച് ഈൽഡ് കൂടുതലുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഉദാഹരിച്ച ലോ ഡ്യൂറേഷൻ ഫണ്ട് പോലെയുള്ള പോർട്ട്ഫോളിയോകളിൽ 88 അല്ലെങ്കിൽ 80% മുകളിലും AAA അല്ലെങ്കിൽ അത്രയും ക്രെഡിറ്റ് ക്വാളിറ്റി കൂടിയ പോർട്ട്ഫോളിയോകളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ റിസ്ക്കായ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉയരുന്ന പ്രവണതയിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ചു ഞാൻ 4% റിപ്പോ നിരക്കിൽ നിന്ന് 5.9% റിപ്പോ ഉയർന്നു വന്നു. അപ്പോൾ എക്കണോമിയിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉയരുന്ന പ്രവണതയിൽ ബോണ്ടുകളുടെ വാല്യൂ ഇടിയുമെന്നുള്ളതൊരു ലോജിക്കാണ്. ഇൻട്രസ്റ്റ് റേറ്റ് താഴുന്ന പ്രവണതയിലോ ബോണ്ട് വാല്യൂ ഇൻക്രീസ് ആവുകയും ചെയ്യും. അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് ഫണ്ട് മാനേജർ കൃത്യമായിട്ട് മെഷർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ വളരെ ലോങ് ഡ്യൂറേഷനിലേക്ക് നമ്മളെപ്പോൾ പോകാൻ പാടില്ല, ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉയരുന്ന അവസ്ഥയിൽ പോകാൻ പാടില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഇറങ്ങുന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഡ്യൂറേഷൻ സ്കീമുകൾ ഓപ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്തരത്തിലാണ് അതിൻ്റെ ഒരു റിസ്ക് മെട്രിക്സ് എന്ന് പറയുന്നത്. റിസ്ക് അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പരിധിവരെ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർന്നിട്ടുണ്ട്. അതെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 0.25 വല്ലതും കൂടി കഴിഞ്ഞിട്ട് ഇനി കുറയുന്ന സാഹചര്യത്തിൽ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ എസ്പെഷ്യലി ഗിൽറ്റ് ഫണ്ടിനൊക്കെ ഗവൺമെന്റ് ബോണ്ട് ഫണ്ട് നമുക്ക് പോകാവുന്നതാണ്, സ്വാഭാവികമായിട്ടും പോകാം. കാരണം ഒരു എക്കണോമിയും ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ്സിൽ വളരുകയില്ല. നമ്മളൊരു ഇന്ത്യ ഒരു വികസന രാജ്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജി ഡി പി നമുക്കറിയാം, ഒരു 6 മുകളിലാണെന്ന് എപ്പോഴും ജി ഡി പി എക്സ്പെക്ട് ചെയ്യുന്നത്. 7% ജി ഡി പി എത്താൻ ഇനിയും ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് 5.9 നിന്ന് ഒരുപക്ഷെ 5.5 ഒക്കെ RBI താഴ്ത്തേണ്ടി വരും. അപ്പൊ നമുക്കറിയാം ഹോം ലോൺ ഇപ്പൊ 8.8, നമ്മൾ ഒരു വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ 6.9% താഴെയായിരുന്നു. ഇത്രയേ ഉള്ളൂ ലോജിക്. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉയരുമ്പോഴാണ് എക്കണോമിക്ക് ഗ്രോത്ത് ഉണ്ടാവുക. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്തായാലും RBIക്ക് ഒരു അടുത്ത ഒരു 1 2 വർഷം അല്ലെങ്കിൽ 3 എന്തായാലും നല്ലപോലെ ഇറക്കിയേ പറ്റും നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്തിന് വേണ്ടി. അപ്പോൾ എസ്പെഷ്യലി ആളുകൾ 3 മേലെ FD ഇടുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല പോർട്ട്ഫോളിയോകളാണ്, നല്ല പോർട്ട്ഫോളിയോകൾ. ഞാനത് കൂടുതൽ കാണിക്കാം അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഈ ഒന്ന് ടാക്സേഷൻ്റെ കാര്യങ്ങളൊന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഈ ഒരു ബിഫോർ ഗോയിങ് ടു 3 പ്രൊഡക്ട്സിൻ്റെ മെച്ചം എന്ത് എന്ന് പറയുന്നതിന് മുൻപായിട്ട് ടാക്സേഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ എത്തരം ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ ടാക്സിനെ കുറിച്ച് പറഞ്ഞില്ല. ഇക്വിറ്റി ഓറിയൻറ്റഡ് സ്കീം ഞാൻ സ്ക്രീനിൽ തന്നെ അത് കാണിക്കാം. ഇക്വിറ്റി ഓറിയൻറ്റഡ് സ്കീമുകളുടെ ടാക്സേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. 1 മുകളിൽ കിട്ടുന്ന 100,000 മുകളിലുള്ള വരുമാനത്തിന് നമ്മൾ 10% ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം. 1 മുൻപാണ് ഇക്വിറ്റിയിൽ നിന്ന് പിൻവലിക്കുന്നതെങ്കിൽ 15% ടാക്സും നമുക്ക് നൽകേണ്ടതായിട്ട് വരും. പക്ഷേ ഡെറ്റ് ഓറിയൻറ്റഡ് ഫണ്ടുകൾക്ക് നോക്കിക്കേ, അതർ ദാൻ ഇക്വിറ്റി ഫണ്ടുകൾക്ക്, അത് ഇൻഡിവിജ്വൽ ആയാലും ഡൊമസ്റ്റിക് ആയാലും NRI ആയാലും, നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നത് 36 3 മുകളിലുള്ള റിട്ടേൺസിന് ഇൻഡെക്സേഷൻ അനുസരിച്ച് നമുക്ക് നമ്മൾ ഇൻകം ടാക്സ് കൊടുത്താൽ മതിയാകും, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുത്താൽ മതിയാകും. 3 മുൻപാണ് നമ്മൾ പിൻവലിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന അത്രയും ഗെയിൻസ് നമ്മുടെ ഇൻകത്തിൽ ആഡ് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഇൻകം ടാക്സ് ലാബ് അനുസരിച്ച് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ടും വരും. NRIs നമ്മൾ TDS കട്ട് ചെയ്യും. കോർപ്പറേറ്റിന് സർചാർജുകളുടെ ഡിഫറൻസ് ഉണ്ട്, അവരുടെ ഏണിങ്സ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉദാഹരണം ലിക്വിഡ് ഫണ്ടുകളിൽ അല്ലെങ്കിൽ ഒരു ലോ ഡ്യൂറേഷൻ ഫണ്ടിൽ വരുന്ന ഒരാൾക്ക് 6 കഴിയുമ്പോൾ നമ്മൾ പിൻവലിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൽ ആഡ് ചെയ്യുകയും അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സ്ലാബ് അനുസരിച്ച് അദ്ദേഹം ടാക്സ് കൊടുക്കേണ്ടതായിട്ടും വരും. അദ്ദേഹം 3 മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. അത് FD ഇൻഡെക്സേഷൻ ഒന്നും കൂടി പറയുമോ? ഒരു ഇൻഡെക്സേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫ്ലേറ്റഡ് വാല്യൂ വെച്ചിട്ടുള്ള കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്നാണ് നമ്മൾ പറയുക. അത് നമുക്കറിയാം നാണയപ്പെരുപ്പ നിരക്ക് ഇന്ത്യയിൽ ശരാശരി 5-6 ഇടയിലാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഏകദേശം ഒരു 7% റിട്ടേൺ കിട്ടുന്ന ഒരു പോർട്ട്ഫോളിയോയിൽ നിക്ഷേപിച്ചാൽ 5% ഇൻഫ്ലേഷൻ എങ്കിൽ അപ്പം അതിന് മുകളിൽ കിട്ടുന്ന റിട്ടേണാണ് ഇൻഡെക്സ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. അതിന് നമ്മൾ 20% ടാക്സ് കൊടുത്താൽ മതി 3 കഴിഞ്ഞാണ് കിട്ടുന്നതെങ്കിൽ. പക്ഷെ നമ്മളൊരു ബാങ്ക് FDയിലേക്കാണ് പോകുന്നതെങ്കിലോ നമ്മൾ കിട്ടുന്ന അത്രയും റിട്ടേൺസിന് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും 3 ഇൻവെസ്റ്റ് ചെയ്താൽ പോലും. ഓക്കെ, അതാണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഈ ഒരു ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂല് വളരെ ബെനിഫിറ്റ് ആണ് നമ്മൾ ബോണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കൂട്ടി വരുമ്പോൾ. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്കുള്ളൊരു ഒരു നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി ചിന്താ എനിക്ക് ബാങ്ക് FD ഉണ്ട്, എനിക്കിവിടെ
മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് സ്കീംസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയും കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് 7% കിട്ടാം, അതെ, അല്ലെങ്കിൽ ഇപ്പോൾ 8% വരെയും കൊടുക്കുന്ന ഒത്തിരി അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമ്മൾ റോട്ടിൽ കാണാറുണ്ട്. അപ്പോൾ അതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാനെന്തിന് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഡെറ്റിലേക്ക് വരണം? അതൊരു വളരെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. അത് ഞാൻ വീണ്ടും അതിൻ്റെ ഒരു സ്ക്രീൻ ഞാൻ കാണിക്കാം. ഇത് നോക്കൂ, ഈ ഒരു ഇല്ലസ്ട്രേഷൻ നമുക്ക് നോക്കിയാൽ അറിയാം. ഇതിൽ ഡെറ്റ് ഫണ്ടുകളുടെ ഈ ഭാഗം കാണിക്കുന്നത് ടാർഗറ്റ് മെച്യൂരിറ്റി അല്ലെങ്കിൽ 3 വർഷത്തേക്കൊക്കെ നിക്ഷേപിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന പോർട്ട്ഫോളിയോ ആണ്. 3 വർഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഈ ടാർഗറ്റ് മെച്യൂരിറ്റി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഒരു കൃത്യമായ കാലയളവിൽ ആ പോർട്ട്ഫോളിയോ മെച്യൂർ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. 2027 മെച്യൂർ ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോയുടെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കൂ, SDL എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസ് ആണ്. നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങൾ പോലെ ഓരോ സംസ്ഥാനങ്ങളും ഇറക്കുന്ന ഒരു കടപ്പത്രത്തെയാണ് SDL എന്ന് നമ്മൾ പറയുന്നത്. സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസ് April 2027 മെച്യൂർ ആകുന്ന ഒരു പോർട്ട്ഫോളിയോയുടെ ഇന്നത്തെ കറണ്ട് ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഏകദേശം 7.45% ആണ്. ആ സ്കീമിൻ്റെ എക്സ്പെൻസ് കുറച്ചു, അതിൽ നിന്ന് ബാക്കി വരുന്ന 6.95 ആണ് നെറ്റ് ഈൽഡ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഇൻഫ്ലേഷൻ 5% ഇൻഫ്ലേഷൻ നമ്മൾ അസ്യൂം ചെയ്തു, അത് കഴിഞ്ഞ് വരുന്ന ടാക്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് നെറ്റ് റിട്ടേൺ 3 വർഷം കഴിഞ്ഞ് 6.56% അദ്ദേഹത്തിന് നെറ്റ് ഈൽഡ് കിട്ടുന്നു. അതേ ആൾ ഒരു ബാങ്ക് നിക്ഷേപത്തിൽ പോയിട്ട് ഇതേ 6.5% മുകളിൽ 6.56% നെറ്റ് റിട്ടേൺ ടാക്സ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ആ ബാങ്ക് FD 9.5% റിട്ടേൺസ് നൽകണമെന്നാണ്. അപ്പോൾ ബാങ്ക് FDയിലേക്ക് പോകുന്നയാൾക്ക് 30% മുകളിൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്താ? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്നതാണ്. 3 വർഷത്തിന് മുകളിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡെറ്റ് സ്കീമിലേക്ക് പോകുന്നയാൾക്ക് ബാങ്ക് നിക്ഷേപത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെച്ചം. രണ്ടാമത്തെ ഇത് നോക്കൂ, ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന്. അപ്പോൾ ഇന്ന് നമ്മളറിയാം ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ഈൽഡ് ഏകദേശം 7.2-7.5 ഇടയ്ക്കാണ്. ഹിസ്റ്റോറിക്കലി അത് പ്രൂവൺ ആണ്. 3 വർഷ കാലയളവിൽ ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഏറ്റവും പീക്ക് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നിക്ഷേപിക്കുന്ന ഏതൊരു നിക്ഷേപകനും ശരാശരി 9% ആയിരിക്കും നെറ്റ് അബ്സല്യൂട്ട് റിട്ടേൺ അടുത്ത 3 വർഷത്തേക്ക് കിട്ടുക എന്ന്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വോളറ്റിലിറ്റിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇനി താഴാൻ പോകുമ്പോണ്ടാവുന്നതിൻ്റെ ബെനിഫിറ്റ് ആക്ച്വലി അവർക്ക് കിട്ടും അടുത്തൊരു 3 വർഷത്തേക്ക് എന്ന്. അപ്പോൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്, 2 ഇൻട്രസ്റ്റ് റേറ്റ് ഇന്നത്തെ പരിസ്ഥിതിയിൽ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് അടുത്ത 3 വർഷം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ്. ഇനി അടുത്ത ലോ ഡ്യൂറേഷൻ എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി ഞാൻ പറഞ്ഞു. നമ്മുടെ സേവിങ്സ് അക്കൗണ്ടുകൾക്കൊക്കെ ബദലായിട്ട് നമ്മൾ പറയുന്ന 6-6.5% ഒക്കെ ഈൽഡ് കിട്ടാവുന്ന ഒരു പോർട്ട്ഫോളിയോ, അതും നമ്മുടെ ഇന്നത്തെ ബാങ്ക് FDകളുടെ നിരക്കനുസരിച്ച് ഇന്ന് ഇതിൻ്റെ ഈൽഡ് ടു മെച്യൂരിറ്റി ഞാൻ ആദ്യം കാണിച്ചു 7.5%. അപ്പോൾ ബാങ്ക് FDയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1% മുകളിൽ നമുക്ക് ഈൽഡ് കൂടുതൽ കിട്ടുകയും എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനുള്ള ഒരു ഓപ്ഷനുമുണ്ട്. ലിക്വിഡിറ്റി ഈ എനി ടൈം, നമ്മൾ 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു പിൻവലിക്കാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാനുള്ള ലിക്വിഡിറ്റിയും നമുക്ക് ഇത്തരം ലോ ഡ്യൂറേഷൻ ഫണ്ടുകളിലും ഡെറ്റ് ഫണ്ടുകളിലും കിട്ടുന്നു എന്നുള്ളതാണ്. ഈവൻ 3 വർഷത്തേക്ക് നമ്മൾ ഈ പറയുന്ന ടാർഗറ്റ് മെച്യൂരിറ്റി പോർട്ട്ഫോളിയോകളിൽ പോലും ഇൻ കേസ് നമുക്കൊരു എമർജൻസി ആണെങ്കിൽ ലിക്വിഡിറ്റി ഉണ്ട്, വിത്തൗട്ട് ചാർജസ് നമുക്ക് പിൻവലിക്കാവുന്നതുമാണ്. അപ്പോൾ ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് ആദ്യം പറഞ്ഞു, 2 ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റിവിറ്റി, ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇറങ്ങുന്ന പ്രവണതയിൽ നമുക്ക് കിട്ടുന്ന മികച്ച റിട്ടേൺസിന്, മികച്ച ഒരു റിട്ടേൺസ് നമുക്കതിൽ വരും. ബോണ്ട് വാല്യൂ ഇൻക്രീസ് ആവും ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയുമ്പോഴെന്ന് ഞാൻ പറഞ്ഞു. 3rd ലിക്വിഡിറ്റിയുമാണ്. ഇതാണ് നമ്മൾ ട്രഡീഷണൽ നമ്മുടെ ബാങ്ക് സേവിങ്സ് അല്ലെങ്കിൽ നോർമൽ FDയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ മെയിൻമ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലത്തെ ഒരു ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ബാങ്കിനോടൊരു പണ്ടേ തുടങ്ങിയിട്ട് ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ എപ്പോഴും ഇതൊരു ഒരു അവരുടെ ഡൈവേഴ്സിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് ആഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും അഡ്വൈസബിൾ ആണ്. അതെ, അതെ, ഉറപ്പായിട്ട്. കാരണം നമ്മൾ ഈ അടുത്ത് തന്നെ, ഞാൻ ബാങ്കുകളുടെ പേരുകളൊന്നും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും പല കോപ്പറേറ്റീവ് ബാങ്കുകളുമൊക്കെ നിക്ഷേപിക്കുകയും അവിടെ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെട്ട ഒരുപാട് നിക്ഷേപകരെ കുറിച്ച് നമ്മൾ വായിച്ചു. പല തട്ടിപ്പ് നടത്തിയ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചതാണ്. അതുപോലെ തന്നെ പല NBFCകൾക്കും ഇതുപോലത്തെ തട്ടുകേടുകൾ വരാറുണ്ട്. പ്രൈവറ്റ് ബാങ്കുകൾക്ക് പോലും നമ്മൾ ഡെറ്റ് ക്രൈസിസ് 2019 നമ്മൾ കണ്ടതാണ്.
അപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു ബോണ്ട് സ്കീമിനകത്തുള്ള ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് 20 മുതൽ 80 100 വരെയുള്ള ഇത്തരത്തിലുള്ള ബോണ്ടുകളിലാണ് നിക്ഷേപിക്കുന്നത്. അത് AAA കൂടിയ പോർട്ട്ഫോളിയോകൾ ഉണ്ടാവും, അല്ലെങ്കിൽ AA ഒരല്പമെങ്കിലും എക്സ്പോഷർ എടുത്തിട്ടുള്ള പോർട്ട്ഫോളിയോകൾ ഉണ്ടാവും. എങ്കിൽ തന്നെയും ഒന്നോ രണ്ടോ ബോണ്ടിന് ഇനി അഥവാ ഒരു ക്രൈസിസ് നേരിട്ടാൽ പോലും നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയ്ക്ക് വലിയ കോട്ടം തള്ളിയില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയ സംഭവം തന്നെയാണ് അദ്ദേഹം, ഐ മീൻ നിഖിൽ ജി ഇപ്പോൾ സൂചിപ്പിച്ചത് ഡൈവേഴ്സിഫിക്കേഷൻ എന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. എപ്പോഴും നമുക്ക് ഉള്ള കാര്യം ഉള്ള പൈസ മൊത്തം കൊണ്ടുപോയിട്ട് ഒരേ നില ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ ഇപ്പം വേറെ വ്യത്യസ്തമായിട്ടുള്ള പല പല സ്കീമുകളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും നമുക്ക് റിട്ടേണും അതേമാതിരി നമുക്ക് സേഫ്റ്റിയും ഉറപ്പാക്കാനായിട്ട് പലപ്പോഴും. നിങ്ങളെപ്പോലെ പ്രഗത്ഭരായ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇപ്പോൾ ലാസ്റ്റ് 6 മാസത്തിൽ ഡെറ്റ് ഫണ്ടുകൾക്ക് ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടാവുക 4-4.5% കിട്ടണം. കാരണം എന്താ, ഇൻട്രസ്റ്റ് റേറ്റ്സ് നമ്മളിപ്പോൾ സൂചിപ്പിച്ച റിപ്പോ 4-5.9% ഉയർന്നു. ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉയരുമ്പോൾ നമ്മൾ ഈ പറയുന്ന 6-6.5% റിട്ടേൺസ് ഈ ലോ ഡ്യൂറേഷനോ ഡെറ്റ് ഫണ്ടുകളോ നൽകിയിട്ടുണ്ടാവണമെന്നില്ല. ഒരു ക്ലൈം പെർസ്പെക്റ്റീവിൽ ഒരു സ്കീം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. ഓവറോൾ അസറ്റ് അലോക്കേഷന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്, ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്, അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, ഡൈവേഴ്സിഫൈഡ് മൾട്ടി ക്യാപ്പ് ഉണ്ട്, സെക്ടോറിയൽ ഫണ്ടുകളുണ്ട്. ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ പോർട്ട്ഫോളിയോ അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കുഷ്യനിങ് എഫക്റ്റിനാണ് നമ്മൾ ഈ ഡെറ്റ് ഫണ്ടുകൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ സാധാരണ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റുകളെക്കാട്ടിലും എത്ര ആൽഫ ക്രിയേറ്റ് ചെയ്യും? ഇന്നത്തെ സാഹചര്യത്തിൽ സേവിങ്സിനെക്കാട്ടിലും 3% ആൽഫ ലോ ഡ്യൂറേഷൻ ഫണ്ടുകൾക്ക് പോലും നൽകാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് എന്തു പറഞ്ഞാലും ഈ ഒരു ടോക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് ഇതിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റി. എനിക്ക് ഉറപ്പുണ്ട് ഇത് നമ്മുടെ ഓഡിയൻസിനും വളരെ നന്നായിട്ട് കിട്ടിയെന്നായിരിക്കുന്നു. എന്താണ് ഇന്നത്തെ ഒരു സംസാരത്തിൽ എസ്പെഷ്യലി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പല ആൾക്കാരെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേയുള്ള ഈ ഒരു കാര്യത്തിൽ ഒരു ഫൈനൽ അഡ്വൈസ് എന്താണ് ഇപ്പോഴത്തെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേഴ്സസ് ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലുള്ളത്? അതെ, ഞാൻ ഒരിക്കലും നമ്മൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് കൊണ്ടുവരുമെന്നോ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഇക്വിറ്റിയിലേക്ക് കൊണ്ടുവരുമെന്നോ ഒന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇൻട്രസ്റ്റ് റേറ്റ് പീക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരല്പമെങ്കിലും എക്സ്പോഷർ, നമുക്കറിയാം ബാങ്ക് നിക്ഷേപങ്ങളാണ് നമ്മൾ കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ബാങ്കിലേക്ക് ആദ്യം പോയിട്ട് ഒരു FD എടുക്കുക, ഒരു RD എടുക്കുക, ആദ്യം ഒരു സേവിങ്സ് അക്കൗണ്ടാണ് നമ്മൾ ആദ്യം തുടങ്ങുക എന്ന് പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ലോ ഡ്യൂറേഷൻ ഫണ്ട് എന്നോ, നമ്മൾ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലുള്ള പൈസ കുറച്ചെങ്കിലുമൊക്കെ ഇങ്ങോട്ട് മാറ്റി ഇതിൻ്റെ രുചിയൊന്ന് അറിഞ്ഞു നോക്കുക. അതുപോലെ തന്നെ 3 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ 7.5% കിട്ടുന്നതെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ്സിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ പോകുന്ന അടുത്ത 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ 8-9% നമുക്കൊരു ഈൽഡ് കിട്ടാവുന്ന സ്കോപ്പും നമുക്ക് അവിടെ ഉണ്ട്. ടാക്സിൻ്റെ ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പോൾ ലോങ് ടേമിലേക്ക് പോകുന്ന FD കുറച്ച് പോർഷനും ഡെറ്റ് ഇത്തരം ഫണ്ടുകളിലേക്ക് മാറ്റുക. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിന് ബദലായിട്ടുള്ള നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ ലോ ഡ്യൂറേഷൻ പോലെയുള്ളവ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നവയിലും അസറ്റ് അലൊക്കേഷൻ്റെ ഭാഗമായി ഒരു എക്സ്പോഷർ മിനിമം ആയിട്ടെങ്കിലും എടുത്തു തുടങ്ങണം എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. താങ്ക് യു. ഇതൊരു വളരെ നല്ലൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇത് കണ്ടു പഠിക്കാനും അതനുസരിച്ച് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതേപോലെ ഇനി അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി അല്ലെങ്കിൽ ഒരു അഡ്വൈസറുടെ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പോടെ ചെയ്യാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ബിസി സ്കെഡ്യൂളിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഇത്രയും സമയം ചിലവാക്കിയതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.